ഗോൾഡ് ലോൺ എന്നാൽ CSP തന്നെ. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ജനമഹായാത്രയ്ക്ക് മുല്ലപ്പള്ളിയുടെ ജന്മനാട്ടിൽ ആവേശകരമായ സ്വീകരണം ഒരുക്കി. വടകര കോട്ടപ്പുറമിൽ നടന്ന സ്വീകരണ യോഗം കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ഒരു നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിന് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ AICC ഇവരെ ചുമതലയേൽപ്പിച്ചിരിക്കുകയാണ്. കോർപ്പറേറ്റുകളിൽ നിന്നും കോടികൾ സ്വീകരിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ നരേന്ദ്രമോദി വിലയ്ക്കെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് വടകരയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാതെയാണ് മോദി രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നത്. കോട്ടിട്ട ഫാസിസ്റ്റമാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ മുണ്ടിട്ട ഫാസിസ്റ്റമാണ് കേരളം ഭരിക്കുന്നത്. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ഈ നാട്ടിൽ UDF സർക്കാർ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് പൂർത്തീകരിച്ചത്. ഉണ്ടാക്കുമ്പോഴും ആ എഗ്രിമെന്റിന്റെ അകത്ത് കോടികൾ കൈക്കൂലി വാങ്ങി കള്ളപ്പണം സൂക്ഷിച്ചു വെച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന് വില പറയുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പാരമ്പര്യമല്ല നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം. ആ നെഹ്റു കുടുംബത്തിലെ രാഹുൽ ഗാന്ധി ഒരു പയ്യാമയും ഒരു ജുബ്ബയും ഇട്ട് ഈ രാജ്യത്ത് സാധാരണക്കാരനെ പോലെ വണ്ടിയിൽ ഇക്കോണമി ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ചായക്കടയിൽ കയറി പരിപ്പ് വടയും ചായയും കുടിച്ച് പാവപ്പെട്ടവന്റെ ഒപ്പനം ഭക്ഷണം കഴിച്ച് കുടിലുകളിൽ നിന്ന് കുടികളിലേക്ക് യാത്ര ചെയ്ത് ഗ്രാമത്തിലെ ജീവിതത്തെ തൊട്ടറിഞ്ഞ് പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ നെഞ്ചിലേക്കി ഇന്ത്യൻ ജനകോടികളുടെ വിശ്വസ്തനായി ഉയർന്നു വന്ന രാഹുൽ ഗാന്ധി എവിടെ? ചായ വിറ്റ് നടന്ന നരേന്ദ്രമോദി 10 ലക്ഷത്തിന്റെ കോട്ടിട്ട് നടക്കുമ്പോ അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കും എന്നതിന്റെ തെളിവല്ലേ ഈ പ്രധാനമന്ത്രി? പിണറായി വിജയന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നട്ടലുള്ള എത്ര മന്ത്രിമാരാ നിയമ ആ ക്യാബിനറ്റ് അകത്തുണ്ട്? തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ നട്ടലുള്ള ഒരു മന്ത്രി ആ ക്യാബിനറ്റിലുണ്ടോ? മുമ്പൊക്കെ CPI കാർ ചെയ്യുമായിരുന്നു, ഇപ്പൊ CPI യുടെയും ഒരാളത്വമുള്ള മന്ത്രി അതിനകത്തില്ല. മുഖ്യമന്ത്രിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ MLA ക്ക് പറ്റില്ല, MLA മാർക്ക് ധൈര്യമില്ല. കടകംപള്ളി സുരേന്ദ്രനൊക്കെ ചേരട്ട ചുരുളും പോലെ ചുരുളുക ഇദ്ദേഹത്തെ കാണുമ്പോ. വായ തുറന്ന് സംസാരിക്കേണ്ട ഗഡ്സ് ഇല്ല. രണ്ട് ആക്ടിവിസ്റ്റുകൾക്കുള്ളതല്ല ശബരിമല, ഭക്തജനങ്ങൾക്കുള്ളതാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ കുറേ കാലത്തിനിടയ്ക്ക് വിവേകമുള്ള ഒരു കമന്റ്സ് പത്രക്കാരോട് പറഞ്ഞപ്പോ ദുബായിലായിരുന്നു പിണറായി. പിണറായി വിളിച്ച് ചോദിച്ചു, വല്ല കുടുംബസ്വത്താണോ ശബരിമല? കുടുംബസ്വത്താണോ? പിന്നെ സുരേന്ദ്രൻ പിന്നെ വേണ്ടിയിട്ടില്ല ഒരു വാക്ക്. ഐമൂസ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ MK രാഘവൻ MP, KP അനിൽകുമാർ, ടി സിദ്ദിഖ്, KC അബു, ലതിക സുഭാഷ്, സി ബാലകൃഷ്ണൻ, ബിന്ദു കൃഷ്ണ, KP ബാബു, അഡ്വക്കേറ്റ് സി വത്സൻ, അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, TV സുധീർകുമാർ, MC വടകര, കോട്ടെ രാധാകൃഷ്ണൻ, KP കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.